മലരെ നിന്നെ കാണാതിരുന്ന് കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? ഇല്ല, നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയും നീ അറിഞ്ഞില്ലേ? എടാ നമ്പീശാന്റെ മുറിയിൽ പുതിയ താമസക്കാരൻ വന്നടാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഒരു സാരിയെ കൊടുത്തിട്ടാണോ? കക്കൂസിന്ന് വരുമ്പോ കണ്ട്. എന്നാ കണ്ട്? ഞാൻ കക്കൂസിന്ന് വരുമ്പോ അവരെ കണ്ടെന്ന്. എന്ത്? എടാ കക്കൂസിന്ന് കണ്ടെന്ന്. നീ ചെന്ന് സാധനം ചോദിച്ചാ. ദേവയാനി എന്നാണല്ലേ പേര്? അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? ബംഗാളിലെ ദിഘാ പ്രദേശം കുഞ്ചുഗ്രാം. തോമാ തോമാ എന്നാ തോമാ ഭരത് മാതയ്ക്ക് ജയ്, ദണ്ഡാ പണി മത്കരു. അപ്പൊ പിന്നെ കാണാം അല്ലേ? কালকে একটু বাজার যেতে হবে, রান্নার জন্য ভালো কিছু বাসন কিনতে হবে, বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে, বাড়িতে পরার জন্য দু তিনটে শাড়ি কিনতে হবে। আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। ইয়ে দেখে চলবো, আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই, তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে। লাইট বন্ধ করো। എന്നാ സംസാരാണ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കൂലെന്നേ. എന്നാടാ നിന്റെ ഒന്ന് ചെയ്തുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്കെന്തൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാലക്കാച്ചിന് വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി കൊളുത്തി അവസാനം നിന്റെ ഒക്കെ കാര്യത്തിൽ ബംഗാളി കത്തി കൊടുത്താ നോക്കി. പേടിപ്പിക്കല്ലേ, ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പോയിക്കടന്ന് ഉറങ്ങടാ, പോടാ പോടാ. അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത്, നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അവാൽ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയത്, ചായ ഇടാൻ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു, ഇപ്പോ ഇവിടത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിലെവിടെയാ സ്വദേശം? ദീഘാ പ്രദേശത്തിലെ കുഞ്ചു ഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില, ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ പോകും. പഠിച്ചോണ്ട് വന്നതാണല്ലേ. എന്ത്? അല്ലെ, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ. കുട്ടികളൊന്നും ആയില്ലേ? പിടി ഉറപ്പായി. നാട്ടിലോടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾ രണ്ടും രണ്ട് ജാതിയാ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. കൊള്ളാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടി പോന്നു, പല സംസ്ഥകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതാജൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി അതാ ഇവിടെ. ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നേ. സാധാരണ വർഗപ്പണിക്കാരാണല്ലോ കാണാറ്. ഇല്ല, നോക്കുന്നുണ്ട്. നല്ല ചെറുപ്പക്കാരാ അല്ലേ? ആ നയനെ മാളു, രണ്ടാളും മാത്സിന് ഭയങ്കര വീക്കാ, നന്നായി പഠിക്കണേ. ശരി. ബാബുക്കുട്ടി അവിടെ ഇല്ലേ?
നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാ ഇരിക്കെ. ടീച്ചറൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ. നമ്മള് രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. സത്യം സത്യം. ഇതേ ആ ചേട്ടന് ആരും അറിയാതെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇത് നോക്കി വേഗം ഒരു പടം വരച്ച് തരാൻ പറയണം. ഏത് ചേട്ടൻ? ആ വായി നോക്കിയില്ലേ, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന. ഓ സിബിച്ചേട്ടൻ. സിബിച്ചേട്ടൻ ആരും കാണാതെ വേണേ കൊടുക്കാൻ. പെട്ടെന്ന് വരച്ചു തരാനും പറയണം. കോളേജിലെ കൂട്ടുകാരികളെ കാണിക്കാനുള്ളതെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞു എന്നും പറയണം. അയ്യടാ, ചെക്കന്റെ ഒരു ചിരി കണ്ടില്ലേ, മുട്ടേന്ന് വിരിഞ്ഞല്ലോ. ഒരു നുള്ളി വെച്ച് നല്ലോ, കൊണ്ടു കൊടുക്കണോ? ഫോട്ടോ കൊടുക്കാൻ വേണം, പിച്ചോളം വേണം. എന്തത്? അപ്പോഴും വായനോട്ടത്തിന് കുറവൊന്നില്ലല്ലേ. എവിടെ മുട്ടുപിൻ തുറക്കപ്പെടുന്നല്ലേ, നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. ഇനി മുട്ടേണ്ട ആവശ്യമില്ല, വാതിൽ തന്നെ തുറന്നു. എന്നാ വാതിൽ തുറന്നു ചേട്ടനെ ഒന്ന് നോക്കിക്കേ. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അടിച്ചു മാറ്റിയൊന്നല്ല, ടീച്ചർ തന്നോട്ടാ. ശിവിച്ചണ് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് തന്നെ. പിന്നെ ഇതോക്കി വേഗം ഒരു പടം വരയ്ക്കണം. ടീച്ചർ കോളേജ് കൂട്ടുകാരെ കാണിക്കാനല്ല. ആരോട് പറഞ്ഞോ കരുത്, ടീച്ചർക്ക് അത് ഇഷ്ടമല്ല. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രക്ക പോരെ എന്റെ ശുഭേട്ടാ. അത് പോരെന്നാ, ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല.